വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കൊറിയൻകാരുടെ സ്കിന്ന് പോലെ നമ്മുടെ സ്കിൻ നന്നാക്കാൻ ശ്രമിച്ചാലോ നല്ല രസമായിരിക്കും അല്ലേ അവരുടെ നല്ല തിളങ്ങണ ഗ്ലാസ് സ്കിൻ പോലത്തെ ഒക്കെ സ്കിന്നാണ് നമ്മുടെ മുഖത്തൊക്കെ അപ്പടി കുരുവും കുഴിയും പാടും അല്ലേ അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രാത്രി മുഖത്തൊന്ന് പുരട്ടി മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറ്റണ പോലത്തെ ഒരു ഐറ്റം റെഡിയാക്കിയാലോ നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് കുറച്ച് സാധനങ്ങൾ മതി എല്ലാവരും എങ്ങനെ തന്നെ കാണുന്നതായിരിക്കും കേട്ടോ ഒരെണ്ണം ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് റോ മിൽക്ക് മിൽക്ക് എല്ലാവരും വീട്ടിൽ കാണും പിന്നെ ആലോവേര ജെല്ല് അത് കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ആ തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ നല്ലത് കേട്ടോ വീട്ടിൽ നിന്നുള്ളതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലിസറിൻ വേണം ഗ്ലിസറിൻ ഒരു കുറച്ച് മതി ഒരു നാല് തുള്ളി ഒക്കെ മതി കേട്ടോ ഗ്ലിസറിൻ പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയിൽ എല്ലാവരും വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പം നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം നമുക്ക് കൊറിയക്കാരുടെ സ്കിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ലേ ഓക്കെ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ പച്ചപ്പാലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ആലോവേര ജെല്ലാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആലോവേര ജെല്ലാണ് എടുക്കുന്നത് ഓർഗാനിക് ഹാർവസ്റ്റിന്റെ ആണ് അത് ഒരു സ്പൂൺ എടുത്തേക്കുന്നു പിന്നെ അടുത്തത് ഞാൻ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടില്ല അത്രേ ഉള്ളൂ കേട്ടോ അര ടീസ്പൂണിന്റെ അടുത്ത് പിന്നെ എടുത്തേക്കണം ഗ്ലിസറിൻ ഗ്ലിസറിൻ കുറച്ചെടുത്തിട്ടുള്ളൂ ഒരു നാല് തുള്ളി അത്രയൊക്കെ മതി അത്രയൊക്കെ ഗ്ലിസറിൻ എടുത്തു ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും നിങ്ങൾ എടുത്തേണ്ട എല്ലാം കറക്റ്റ് അളവിലാണ് ആ ക്രീമി കൺസിസ്റ്റൻസി കിട്ടും അത് കിട്ടിയില്ല നിങ്ങൾ കുറച്ചുകൂടി ആലോവേര ജെല് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി വേണ്ട ഒരു മോയ്സ്ചറൈസറിന്റെ ഒക്കെ ഒരു അല്ലെങ്കിൽ ഒരു ബോഡി ലോഷന്റെ ഒക്കെ ആ ടെക്സ്ചറിൽ കിട്ടിയാൽ മതി കേട്ടോ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ വീട്ടിലത്തെ അലോവേര ജെല് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ കൺസിസ്റ്റൻസി കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ കാരണം അത് വാട്ടറി കൺസിസ്റ്റൻസിയിലല്ലേ വന്നെ നമുക്ക് ഈ കൺസിസ്റ്റൻസി കിട്ടില്ല ഇതാണ് നമ്മുടെ മുഖത്ത് അബ്സോർബ് ആകാൻ നല്ല എളുപ്പമായിരിക്കും പിന്നെ ഗ്ലിസറിനും എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം ആ ഗ്ലിസറിനാണ് നമുക്ക് ആ തിളക്കം തരാൻ സഹായിക്കണം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി പിന്നെ ഇത് നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു 1 വീക്ക് വരെയൊക്കെ ഫ്രിഡ്ജിലിരിക്കും കുഴപ്പമില്ല അത് കഴിയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫേസിലൊന്ന് ഇത് അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യണം എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് മുഖത്ത് നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനിത് ഇപ്പം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കുറച്ചെടുത്താൽ മതി കേട്ടോ കുറച്ചെടുത്തിട്ട് മുഖത്തൊക്കെ ഒന്ന് തൂത്തെടുത്തിട്ട് മസാജ് സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ ഒത്തിരി നേരമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും ഒരുപാടൊന്നും തേക്കേണ്ട നിങ്ങൾ കുറച്ചെടുത്ത് തേച്ചാൽ മതി കേട്ടോ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മസാജ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്താൽ മതി കേട്ടോ മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരത്ത് മുഖത്ത് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തിടാം അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഇത് കണ്ടോ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഒരാഴ്ച കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് സ്കിന്നിന് നല്ല വ്യത്യാസം വരും ഒരു തവണ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം ഇതിപ്പോൾ ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ ഇതേ ഒരു സ്പൂൺ പാലെടുത്തിട്ട് തന്നെ ഉണ്ടോ ഒരാഴ്ച കുറേ ദിവസത്തേക്ക് ഉണ്ടാവും അത് നിങ്ങൾ ഒരുപാടൊന്നും എടുക്കണ്ട ഒരു സ്പൂൺ പാലൊക്കെ തന്നെ ധാരാളം ഒരു സ്പൂൺ പാൽ ഒരു സ്പൂൺ അലോവേര ജെല്ലൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ ഇതിനിപ്പോൾ എനിക്ക് 4 ദിവസം കൂടി ഉപയോഗിക്കാനുള്ളതുണ്ടാവും 4-5 ദിവസം കൊണ്ട് ഉപയോഗിക്കാനുള്ളതുണ്ടാവും അപ്പം നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ടാറ്റാ